हेलो एवरीवन अस्सलाम वालेकुम एल्लावर्क्कुम अल इजाबा सेंट्रल स्कूल नडत्तुन्न संडे स्टोरीलेक्क स्वागतम इन्न ഞാൻ ഇവിടെ ചെറിയൊരു കഥയാണ് പറയുന്നത് ആ കഥയുടെ പേരാണ് സത്യസന്ധതയുടെ സമ്മാനം അപ്പോൾ എല്ലാ മക്കളും കഥ കേൾക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഒരുപാട് വർത്താനം പറയാതെ തന്നെ കഥയിലേക്ക് പോകാം അല്ലേ അപ്പോൾ ഒരിടത്ത് ബാബുലാൽ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഉണ്ടായിരുന്നു അയാൾ ഒരു പെയിന്റർ ആയിരുന്നു ചെറിയ ചെറിയ വീടുകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ആയിരുന്നു ആൾക്ക് എപ്പോഴും കിട്ടുന്നത് ഈ ചെറിയ ടേബിളോ അല്ലെങ്കിൽ ചട്ടികളോ അങ്ങനെയൊക്കെ പെയിന്റ് അടിക്കുന്ന ചെറിയ ജോലിയായിരുന്നു കിട്ടിയിരുന്നത് അതിൽ നിന്ന് തുച്ഛമായ ശമ്പളമായിരുന്നു അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് ആ ശമ്പളം കൊണ്ടിട്ട് അയാൾക്ക് ശരിക്കും ഒരു ദിവസം രണ്ട് നേരത്തെ ആഹാരം തന്നെ കഷ്ടിച്ച് കഴിക്കാൻ പറ്റുള്ളായിരുന്നു അത്രയ്ക്ക് പാവപ്പെട്ടവനായിരുന്നു പക്ഷെ അയാൾ എന്തായിരുന്നു അയാൾ ഭയങ്കര സത്യസന്ധനായിരുന്നു അയാൾ എന്ത് ജോലി ചെയ്താലും അയാൾ നല്ല സത്യസന്ധതയോടെ തന്നെ ചെയ്യുമായിരുന്നു അങ്ങനെ എപ്പോഴും അയാൾ വിചാരിക്കും എനിക്ക് നല്ലൊരു വർക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു നല്ലൊരു വലിയ വർക്കൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് പൈസ കിട്ടുമായിരുന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ലതുപോലെ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം എനിക്ക് നോക്കാമായിരുന്നു അങ്ങനെ ഒരു ദിവസം അവിടുത്തെ ഒരു വലിയ പൈസയുള്ള ഒരാൾ ബാബുലാലിനെ വിളിപ്പിക്കുകയാണ് എന്നിട്ട് അയാൾ പറഞ്ഞു ബാബുലാൽ നീ നല്ലതുപോലെ ജോലി ചെയ്യുമല്ലോ നീ നല്ലതുപോലെയല്ലേ പെയിൻ്റ് അടിക്കുന്നത് അപ്പോൾ എനിക്കൊരു ബോട്ട് പെയിൻ്റ് അടിക്കാനുണ്ട് അപ്പം നീ എൻ്റെ ബോട്ടൊന്ന് പെയിൻ്റ് അടിച്ച് തരണം എന്ന് പറഞ്ഞു അപ്പോൾ ബാബുലാൽ പറഞ്ഞു അതിനെന്താ ഞാൻ പെയിൻ്റ് അടിച്ച് തരാമല്ലോ അപ്പോൾ ഈ പൈസക്കാരൻ പറഞ്ഞു ഓക്കെ ഞാൻ നിന്നെ ബോട്ട് കാണിച്ചു തരാം പക്ഷേ ഈ ബോട്ട് അടിക്കാൻ എത്ര രൂപയാകും അപ്പോൾ ബാബുലാൽ പറഞ്ഞു ഏമാനെ അത് ഏകദേശം 1500 രൂപ ആകുന്നു പിന്നെ ബാക്കി താങ്കളുടെ ഇഷ്ടം താങ്കളുടെ ഇഷ്ടം പോലെ പൈസ തന്നാൽ മതി 1500 രൂപയാണ് സാധാരണ ആകുന്നത് അതും പറഞ്ഞ് ബാബുലാലിനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ പൈസക്കാരൻ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഇതാണ് ബോട്ട് നീ പെയിൻ്റ് അടിക്കണം പക്ഷേ ഇത് ഇന്ന് തന്നെ എനിക്ക് ചെയ്ത് തീർത്ത് തരണം അപ്പോൾ ബാബുലാൽ സമ്മതിച്ചു അങ്ങനെ ബാബുലാൽ പെയിൻ്റ് അടിച്ച് തുടങ്ങാൻ വേണ്ടി പോയപ്പോൾ ബാബുലാൽ അതിലൊരു ഹോള് കണ്ടു അതിൻ്റെ താഴെ തന്നെ ബോട്ടിൻ്റെ താഴെ തന്നെ വലിയൊരു ഹോള് അപ്പോൾ ഈ ഹോള് ഹോളോടുകൂടി ബോട്ട് വെള്ളത്തിലോടാക്കി കഴിഞ്ഞാൽ ബോട്ട് എന്താകും മുങ്ങിപ്പോകും അല്ലേ വെള്ളമെല്ലാം കൂടി ബോട്ടിലോട്ട് കയറിയിട്ട് ബോട്ട് മുങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ബാബുലാൽ എന്ത് ചെയ്യുന്നറിയോ പെട്ടെന്ന് തന്നെ ആ ഹോൾ അങ്ങ് അടച്ചു ആ ഹോൾ അടച്ചിട്ട് ബാബുലാൽ പെയിൻറ്റിങ് തുടങ്ങി ബോട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ പെയിൻ്റ് അടിച്ചു അന്ന് വൈകിട്ട് തന്നെ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞു അങ്ങനെ ബാബുലാൽ അയാളോട് പോയി പറയാണ് ഏമാനെ ഞാൻ ദാ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഏമാനുമായിട്ട് ബാബുലാൽ പോയി ബോട്ട് കാണിക്കുകയാണ് പിന്നെ അയാൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ബാബുലാൽ ചെയ്തത് ഓ നീ നല്ല ഭംഗിയായിട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ നിൻ്റെ ജോലി നീ ചെയ്തിട്ടുണ്ട് അപ്പോൾ നീ ഒരു കാര്യം ചെയ്യാം അടുത്ത ദിവസം നീ എൻ്റെ അടുത്ത് പൈസ മേടിക്കാൻ വന്നാൽ മതി നാളെ രാവിലെ തന്നെ പൈസ വാങ്ങിക്കാൻ വന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ബാബുലാൽ അത് സമ്മതിച്ചിട്ട് ബാബുലാൽ വീട്ടിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പം ഈ ഏമാൻ്റെ ഒരു വേലക്കാരനുണ്ടാവും രാജു എന്നാണ് വേലക്കാരൻ്റെ പേര് അപ്പോൾ രാജു വന്ന് രാജു കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ രാജു വീട്ടിൽ ആരെയും കാണാഞ്ഞിട്ട് രാജു ഏമാനോട് ചോദിക്കുകയാണ് ഏമാൻ എന്ത് ചെയ്യും വീട്ടിലുള്ളവരെല്ലാവരും എന്ത് ചെയ്യും മക്കളും ചേട്ടത്തേക്ക് എന്ത് ചെയ്യും ചോദിച്ചു അങ്ങനെ ഏമാൻ പറയാണ് അതിതാ അവർ ബോട്ടിൽ ഒരു സ്ഥലത്തുനിന്ന് പോയിരിക്കുകയാണ് അങ്ങനെ രാജു ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ഏമാൻ ചോദിച്ച് എന്താ എന്ത് പറ്റി എന്താ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നീ എന്താ ആലോചിക്കുന്നേ അന്നേരം ഇവൻ പറഞ്ഞു അയ്യോ ഏമാനെ ആ ബോട്ടിലൊരു വലിയ ഹോളുണ്ടായിരുന്നല്ലോ അന്നേരം ഏമാന് ശരിക്കും വെപ്രാളമായി ഏമാൻ പേടിച്ചുപോയി ഏമാൻ അറിഞ്ഞിട്ടില്ല ആ ബോട്ടിലെ ഹോള് നമ്മുടെ ബാബുലാൽ അടച്ചതായിട്ട് ഏമാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭാര്യയും മക്കളും ഒക്കെ സേഫായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് ഏമാൻ കണ്ടു അങ്ങനെ കാര്യങ്ങളൊക്കെ തിരക്കി എല്ലാം ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏമാൻ എന്ത് ചെയ്തു ബാബുലാലിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ബാബുലാലിൻ്റെ വീട്ടിൽ ചെന്നിട്ട് പൈസ കൊടുത്തു പൈസ കൊടുത്തപ്പോഴത്തേക്കും ബാബുലാൽ പൈസ എണ്ണി നോക്കുകയാണ് പൈസ എണ്ണി നോക്കിയപ്പോഴത്തേക്കും അത് കൂടുതലുണ്ട്
അപ്പൊ ബാബുലാലെ ഏമാനോട് പറഞ്ഞു, ഏമാനെ ഏമാൻ പൈസ തന്നേല് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ, ഇത് ഞാൻ 1500 രൂപയല്ലേ പറഞ്ഞത്, ഇത് അതിൽ കൂടുതലുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഏമാൻ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, അത് നീ വെച്ചോളൂ, അത് നിന്റെ സത്യസന്ധമായ നീ ജോലി ചെയ്തതിന് നിനക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ ബാബുലാൽ പറഞ്ഞു, അയ്യോ അതിന് ഞാൻ എൻ്റെ പെയിൻറ്റിങ്ങല്ലേ ചെയ്തത്, നമ്മൾ 1500 രൂപയ്ക്കാണ് നമ്മൾ ഉറപ്പിച്ചത്, എനിക്ക് 1500 രൂപ മാത്രം മതി, അതിൽ കൂടുതലൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അന്നേരം നിയമം പറഞ്ഞു, അല്ല നീ അതിലൊരു ഹോൾ ഉണ്ടായിരുന്നു, അത് നീ അടച്ചു, എൻ്റെ ഭാര്യയും മക്കളും ആ ഇതിൽ പോയിട്ട് പോയതാണ്, അപ്പോൾ അത് ഹോളുള്ളതായിട്ട് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, നീ ആ ഹോൾ അടച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയിരുന്നു, അപ്പോൾ അതിനുള്ള കൂലിയാണ് നിനക്കിത്. എന്നിട്ടും ബാബുലാൽ വാങ്ങിയില്ല. ബാബുലാൽ പറഞ്ഞു, അയ്യോ അത് അടച്ചതിന്, ആ ഒരു ചെറിയ ഹോൾ അടയ്ക്കുന്നതിന് 1500 രൂപ 1500 രൂപ ആകത്തുള്ളൂ, അതിൽ ഒരുപാട് കൂടുതലാണെന്ന് ആയാലും എനിക്ക് 1500 രൂപ മാത്രം മതി, ഇതിന് 6000 രൂപയൊന്നും ആയല്ല, ഇത് ഏമാൻ എനിക്ക് 6000 രൂപ തന്നിട്ടുണ്ട്, എനിക്ക് അത്രയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഏമാൻ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, നീ അന്നേരം ബോട്ടിൽ ആ ഹോൾ അടച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യയും മക്കളെ എല്ലാം നഷ്ടപ്പെട്ടേനു. അങ്ങനെ ആ 6000 രൂപ ബാബുലാൽ നല്ല സന്തോഷത്തോടെ തന്നെ വാങ്ങുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മോറൽ എന്താണ്? നിങ്ങൾ ചെയ്യുന്ന ജോലി എപ്പോഴും നല്ല വൃത്തിയായിട്ട് ചെയ്യണമെന്ന് അല്ലേ? നിങ്ങളുടെ ജോലി എന്താണ്? പഠിക്കുക എന്നുള്ള ജോലിയാണ് അല്ലേ? നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജോലിയും ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ ജോലിയും നമ്മൾ നല്ല വൃത്തിയായിട്ട് നമ്മൾ ചെയ്യണം, നല്ല സത്യസന്ധതയോടെ തന്നെ ചെയ്യണം. ഒരാൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാനത് ചെയ്താൽ എന്താകും എന്നൊന്ന് വിചാരിച്ചിട്ട് നമ്മളൊരിക്കലും ചെയ്യരുത്. നമ്മൾ ചെയ്യുന്ന ജോലി എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യും, അത് ഏതൊരു ജോലിയായാലും. അപ്പം അതാണ് നമ്മളിന്ന് പറഞ്ഞ സ്റ്റോറിയിൽ നിന്ന് കിട്ടുന്ന നമുക്കൊരു ഒരു മോറൽ. അപ്പം എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം എല്ലാവരും നല്ല സത്യസന്ധമായിട്ട് നിങ്ങളുടെ ജോലി ചെയ്യും.